ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു കൂട്ടുകാരുടെ ഒപ്പം ഒരു കണ്ണൂരിലെ തന്നെ നല്ല എന്താ പറയാ കാശ്മീർ അല്ലേ, സ്വിറ്റ്സർലൻഡ് പറയാൻ പറ്റുമോ, നല്ലൊരു എന്താ പറയണ്ട ഒരു കണ്ട് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ കാഴ്ചകൾ കണ്ടിട്ട്. അല്ല, നമ്മളെ കണ്ണൂരിലെ വയനാട് എന്നെല്ലാം പറയാൻ പറ്റില്ല നമുക്ക്. വയനാട് എന്നല്ല, കണ്ണൂരിലെ ഒരു മിനി ഊട്ടി എന്നല്ലേ നമുക്ക് തോന്നാം. അങ്ങനെ നല്ല സ്ഥലം കുറെ ആൾക്കാർ പറയാനുണ്ട്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല, ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അതിന്റെ താഴെ വരെ എത്തി. ഓക്കെ, ഇപ്പൊ ആദ്യം കാണുമ്പോ അവർക്ക് കാണുമ്പോ അതിന്റെ ഒരു അവിടെ കുറെ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടെന്ന് പറയുന്നത് നമ്മളെ തന്നെ. ആ ഉണ്ട്, അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ആ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് ആ സ്ഥലത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്താന്ന്, ഏത് റൂട്ടാന്ന്? നമ്മള് പോകുന്നത് നമ്മുടെ സ്ഥലമായ കണ്ണാടിപ്പുറമെന്ന് മയിൽ വഴി. മയിൽ വഴി അല്ലേ? മയിൽ നിന്ന് ശ്രീകണ്ഠാപുരം, മലപ്പട്ടം ശ്രീകണ്ഠാപുരം വഴിയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, എത്ര കിലോമീറ്റർ ഉണ്ട്? അപ്പൊ നമ്മള് പാലക്കാട് തട്ടില് ഏകദേശം നമ്മള് ഒരു 45 മിനിറ്റ്സ് നമ്മള് അവിടെ നിന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഏകദേശം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഏകദേശം എത്താനായി നമ്മള് അല്ലേ. നല്ല കാഴ്ചയാണ് പുറത്ത്. അപ്പൊ ഏകദേശം ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കാണിച്ചതാണ്. ഗൈസ്, അപ്പൊ നമ്മളെ നല്ലൊരു യാത്രക്കൊടുവിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മള് എന്താ പറയണ്ടെനിക്ക്, ആ നല്ല മഞ്ഞ് ഇങ്ങനെ മൂടിക്കെട്ടിയിട്ടുള്ള
ഗൈസ്, പിന്നെ അവിടെ തന്നെ നല്ല ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, നമ്മളെ വണ്ടിയൊക്കെ നല്ല സേഫ് ആയിട്ട് അവിടെ പാർക്ക് ചെയ്യാം നമുക്ക്. നമ്മള് വേറെ ജീപ്പൊന്നും പിടിച്ചിട്ടില്ല, ബിക്കോസ് പാലക്കയം തട്ടത്ത് അപ്പുറത്തെ സൈഡ് തന്നെ വേറെ ഒരു റൂട്ട് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് പാലക്കയം തട്ടത്തിൻ്റെ മേലേക്കു തന്നെ എത്താം. നോർമൽ കാർ ലൈക്ക് സ്മോൾ മാരുതിയൊക്കെ ഈ നല്ല ഈ റോഡിലേക്ക് ഡയറക്റ്റ് പാലക്കയം തട്ടിലേക്ക് അവിടെയൊക്കെ എത്താം. അവിടെ വരെ നല്ല റോഡാണ്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് ഒരാൾക്ക് കോസ്റ്റ് 35 rupees ആണ്. പിന്നെ എക്സ്ട്രാ ക്യാമറ ഡിജിറ്റലെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യണം, സംതിങ് ലൈക്ക് 50 rupees ആണ് ക്യാമറക്ക്. ഗൈസ്, ഒരുപാട് കയറാനുണ്ട്, പക്ഷേ നേരെ കയറി അങ്ങ് എത്തിക്കഴിഞ്ഞല്ലേ അത് നല്ലൊരു അടിപൊളി കാഴ്ചയായിരിക്കും അല്ലേ. മഞ്ഞ് വീഴുന്ന സ്റ്റാർട്ടായിരുന്നുള്ളൂ. ഗൈസ്, ഇത് കാണുന്നില്ലേ, വാവ്, അപ്പടിയാ ഞാൻ കണ്ടില്ലല്ലേ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാരോടും പറയുന്ന ഇങ്ങോട്ടേക്ക് വരാം, അടിപൊളി സ്ഥലം. വാവ്, എന്താ തണുപ്പ്, അൻസാരിയെ പൊണ്ടട്ടി ഊരിലേക്ക് വന്നാ. ഗൈസ്, ഇരുന്നൊക്കെ റിലാക്സ് ചെയ്യാം, ഫാമിലിയൊക്കെ ആയിട്ട് വരാം. അടിച്ച് പൊളിയായി സ്ഥലം. ഗൈസ്, ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോട്ടോ ഇടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇവിടെ വരാം, നല്ല ഫ്രെയിം ഉണ്ട്, അടിപൊളി. അവിടുന്ന് ഫോട്ടോ എടുത്താൽ വാ, എന്താ കഴിച്ചല്ലേ, നമ്മ അവിടുന്ന് അല്ലേ ഇറങ്ങിയിട്ട് മേലോട്ട് നോക്കി പോയിട്ട് നോക്കിട്ട് നമ്മ മേലോട്ട് പോവാ. ഇതിൻ്റെ മേലെ തന്നെ ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതെല്ലാം നിങ്ങൾ അന്വേഷിച്ച് വരാം. ഏതായാലും ഇന്ന് സിപ്പ് ലൈൻ ചെയ്യേണ്ട ടൈം ഉണ്ടാവില്ല അപ്പം നമുക്ക്. ഗൈസ്, ഒരുപാട് മേലേക്ക് പോകണ്ടേ, അപ്പോൾ കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വന്നു. നാട്ടിലെത്തിയിട്ട് എക്സസൈസ് ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് അതിൻ്റെതായൊരു കുഴപ്പമുണ്ട്. പക്ഷേ മേലേക്ക് കയറിയേ പറ്റൂ, മേലെയിലാണ് ത്രില്ലിംഗ് വ്യൂ ഉള്ളത്. മഞ്ഞു പോലെ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തില്ല, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സാധാരണ ഈ സമയം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മഞ്ഞ് വീണ് കാണാം.
ഗൈസ് നമ്മളെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം ആവാനായി. അത് നല്ല ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ചിൽഡ്രൻ കാറൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ എല്ലാം പ്രിപ്പറേഷൻ എല്ലാം. അപ്പം നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ സ്റ്റാർട്ടാക്കാൻ പോകുന്നു. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ഉണ്ട്. പിന്നെ കുറച്ച് അഡ്വഞ്ചറൊക്കെ നല്ലൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നാൽ ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവമൊക്കെ ചെയ്യാൻ പറ്റും. അതും എല്ലാം വളരെ ചെറിയ റേറ്റിൽ. അവിടെ ഒരു ഓൾമോസ്റ്റ് 10 items ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാം കൂടി 400 rupees ഓൺലി. അപ്പോൾ നമ്മളും വിചാരിച്ചു ഏതായാലും അവിടുത്തെ പേര് എത്തിയതല്ലേ, കുറച്ച് ഫ്യൂ ഐറ്റംസൊക്കെ നമുക്കൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ സിപ്പ് ലൈനും മറ്റേ ബ്രിഡ്ജ് ക്രോസിങ്ങൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മളവിടെ എത്താൻ തന്നെ കുറച്ച് ടൈം എടുത്തിരുന്നു, ഓൾമോസ്റ്റ് 5:20 ഒക്കെ ആയിരുന്നു. 6:30 ആണ് ക്ലോസിങ് ടൈം. പിന്നെ ഓൾമോസ്റ്റ് ബാങ്ക് കൊടുക്കാൻ ആയ ടൈമും ആണ് ലൈക്ക് 6:10, 6:15. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു 2 items ചെയ്തിട്ട് നമ്മളെ പ്രേക്ഷകർ കാണുന്ന നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. സംഭവം അടിപൊളിയാണ്. ഐഷ്, ജാനും ജാഫറും നമ്മളെ ഇതിനെന്താ പറയാന്ന് വെച്ചേ, ഇതിനെന്താ പറയാ, ബർമ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാം. വേണ്ട ജാഫർ, മറ്റേ നമ്മളെ സൂര്യൻ അസ്തമിക്കാനായി ഇത് കാണുന്നില്ലേ, മൈ ഗോഡ്, നമ്മളെ ജാഫർ മെല്ലെ മെല്ലെ വന്നോണ്ടിരിക്കുന്നുണ്ട്. സാഹസികതയാണ്, സാഹസികത ഇഷ്ടപ്പെടുന്നവരൊക്കെ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സിപ്പ് ലൈൻ ഇൻക്ലൂഡിങ് സിപ്പ് ലൈൻ എല്ലാം കൂടി 400 അല്ലേ, 400 rupees. അങ്ങനെ നമ്മളെ ജാഫർ വളരെ സാഹസികപൂർവം അല്ലേ, സാഹസികപൂർവം നമ്മളെ ഈ ബർമ ബ്രിഡ്ജിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ജാഫർ ഓൾമോസ്റ്റ് എൻ്റെ പേര് എത്തി. നിങ്ങൾക്കറിയാലോ എനിക്ക് ഹൈറ്റ് പേടിയാ, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഈ ബർമ ട്രയാങ്കിൾ തന്നെ ചാടി വന്നത്. എന്താ എനിക്ക് ഹൈറ്റ് ഇങ്ങനെ കാണുമെന്ന് തന്നെ തല പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നു. ജാഫർ ഒരു ഹായ് പറഞ്ഞു നമുക്ക്. ഹായ്, നമ്മൾ ജാഫർ
സിപ്പ് ലൈൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റികളൊക്കെ പൂർത്തിയാക്കിയാണ്. എന്ന് വെച്ചാൽ അവർ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല എന്തെങ്കിലും ആയാൽ. പക്ഷെ വറിയാനൊന്നും ഇല്ല കേട്ടോ, നല്ല സേഫ്റ്റി മെഷറൊക്കെ ഇതാക്കിയിട്ടാണ് ചെയ്യുന്നവർ. അപ്പോൾ നമ്മളെ ജാഫർ നിങ്ങൾക്ക് വേണ്ടി സിപ്പ് ലൈന് ചെയ്യാമെന്ന് ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാൻ ഏതായാലും സിപ്പ് ലൈൻ കയറുന്നില്ല. നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഹൈറ്റിനോട് കുറച്ച് പേടിയുണ്ട്. ഒരുപാട് റൈഡ്സൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ചെയ്യാനുള്ള ടൈമില്ല. ബിക്കോസ് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഓൾമോസ്റ്റ് രാത്രിയായി. ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജാഫർ നേരത്തെ പറഞ്ഞ പോലെ സിപ്പ് ലൈൻ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. എനിക്ക് ഹൈറ്റിനുള്ള പേടിയുള്ളതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് 1 മില്യൺ സബ്സ്ക്രൈബ് ആയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്കൈ ഡൈവ് ചെയ്യുന്നതായി ദുബായിൽ വെച്ചിട്ട്. യെസ്, നമ്മളെ ജാഫർ റെഡി ആയിട്ടുണ്ട് അവിടെ കേറാൻ. ഓൻ ഫുൾ ഡ്രസ്സും ആ ക്യാപ്പെല്ലാം ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജാഫർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, കാണുന്നുണ്ടാവല്ലോ. അപ്പൊ ഞാൻ ഏതായാലും കുറച്ച് അങ്ങോട്ട് പൂട്ടി പോയിട്ട് ഓൻ്റെ ഫുൾ വ്യൂ എടുക്കാം, ഫുള്ളായിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാം. ജാഫർ റെഡിയായി വരെയാണ്. ജാഫർ ഫുൾ കോൺഫിഡൻസ് അല്ലേ? അല്ല ഓക്കെ ജാഫർ. ജാഫർ എത്തി, ഇനി നമ്മൾ നടന്നിട്ട് അങ്ങോട്ട് എത്തേണ്ടത്. അപ്പോ ഗൈസ് എല്ലാവർക്കും നമ്മളെ ആ ചെറിയ രണ്ട് റൈഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അധികം റൈഡ് ചെയ്യാൻ ടൈമില്ല, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ സംഭവം എല്ലാം ഇരുട്ടായി തുടങ്ങി. മഗരിബ് അങ്ങനെ ടൈമുമായി, പള്ളി കുറച്ചങ്ങ് തായലാണ്, അതുകൊണ്ട് നമുക്ക് പള്ളിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം, മെല്ലെ പോവും. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കൂടെ ജാഫറും പിന്നെ കുറച്ച് ടീംസും കൂടി ഉണ്ട്, അവർക്ക് ഇന്ന് പണിയായ കൊണ്ടാണ് അവർ എൻ്റെ കൂടെ വരാണ്ടിരുന്നത്. ഓക്കെ, എന്നാൽ ഓക്കെ, ബൈ ബൈ ജാഫർ, എല്ലാവരും ബൈ പറ. ഓക്കെ.